ഹായ്, വെൽക്കം ടു നൗറിൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയായ മീറ്റ് ബോക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, മല്ലിയില, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. ഈയൊരു റെസിപ്പിയിൽ നമുക്ക് ബീഫിന് പകരം വേണമെങ്കിൽ മുട്ട വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ മാറ്റം വരുത്തി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായ മസാല റെഡിയായി തുടങ്ങി. ഇനി നമുക്ക് ഇതൊന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മീറ്റ് ബോക്സിൻ്റെ ബോക്സ് തയ്യാറാക്കാൻ ആവശ്യമായ ദോശ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് മൈദയും ഒരു മുട്ടയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ദോശമാവിൻ്റെ പരുവത്തിലാണ് മാവ് വേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, അധികം തിക്കായിരിക്കാനും പാടില്ല. ഇനിയൊരു പാൻ ചൂടാക്കി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ദോശ പൊരിഞ്ഞു പോകും. ഇങ്ങനെ പൊരിഞ്ഞു വന്നാൽ ഫില്ലിങ് ചേർത്ത് ബോക്സാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു രീതിയിൽ ബോക്സാക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ മൈദ പരത്തിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് റഫായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ ഇത് നല്ല സോഫ്റ്റും ആയിരിക്കും. മാത്രമല്ല നമുക്ക് കുഴച്ച് പരത്തിയെടുക്കേണ്ട ബുദ്ധിമുട്ടും വരുന്നില്ല. ഇനി നമുക്ക് എല്ലാ ബോക്സുകളും ബാക്കി വന്ന ദോശമാവിൽ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം. അപ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് വെക്കുക. ഇനി നമുക്ക് എല്ലാ ബോക്സുകളും ഒന്ന് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റി ആൻഡ് ക്രിസ്പി ആയ മീറ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക.